ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവിൻ്റെ വലിയ കൃപകളും അനുഗ്രഹങ്ങളും നമ്മിലേക്ക് ചൊരിയപ്പെടുവാൻ ഈ രാത്രിയിൽ നമ്മുടെ സകല അസ്വസ്ഥതകളും ഭയവും വേദനയും നിരാശയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ, എല്ലാ ദുഃഖവും നിരാശയും മറന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഗാഢനിദ്രയിലാകുവാൻ ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ പ്രാർത്ഥിക്കുക. തീർച്ചയായും നമ്മെ അലട്ടുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരവും വിഷമങ്ങളും അസ്വസ്ഥതകളും അവിടുന്ന് ഏറ്റെടുത്ത് ഈ രാത്രിയിൽ നമുക്ക് സമാധാനപരമായ ഉറക്കം നൽകും, നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 66:1-10 വരെയുള്ള വാക്യങ്ങൾ. ഭൂവാസികളെ, ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പുവിളിക്കുവിൻ. അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ. സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. അവിടുത്തെ പ്രവൃത്തികൾ എത്ര ഭീതിജനകം! അങ്ങയുടെ ശക്തിപ്രഭാവത്താൽ ശത്രുക്കൾ അങ്ങയ്ക്ക് കീഴടങ്ങും. ഭൂവാസികൾ മുഴുവൻ അവിടുത്തെ ആരാധിക്കുന്നു. അവർ അങ്ങയെ പാടി പുകഴ്ത്തുന്നു. അങ്ങയുടെ നാമത്തിന് സ്തോത്രമാലപിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വന്നു കാണുവിൻ. മനുഷ്യരുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ ഭീതിജനകമാണ്. അവിടുന്ന് സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി. അവർ അതിലൂടെ നടന്നു നീങ്ങി. അവിടെ നമ്മൾ ദൈവത്തിൽ സന്തോഷിച്ചു. അവിടുന്ന് തൻ്റെ ശക്തിയിൽ എന്നേക്കും വാഴും. അവിടുന്ന് ജനതകളെ നിരീക്ഷിക്കുന്നു. കലഹപ്രിയർ അഹങ്കരിക്കാതിരിക്കട്ടെ. ജനതകളെ, കർത്താവിനെ വാഴ്ത്തുവിൻ. അവിടുത്തെ സ്തുതിക്കുന്ന സ്വരം ഉയരട്ടെ. അവിടുന്ന് നമ്മുടെ ജീവൻ കാത്തു പാലിക്കുന്നു. നമ്മുടെ കാലിടറാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ദൈവമേ, അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു. ഞങ്ങളെ വെള്ളി എന്ന പോലെ അങ്ങ് പരിശോധിച്ചു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധി അണഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഞങ്ങളോട് കരുണ തോന്നി. ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വരുത്തിയ എല്ലാ വീഴ്ചകളെയും കുറവുകളെയും ബലഹീനതകളെയും അവിടുന്ന് ക്ഷമിക്കണമേ. കർത്താവേ, വീണ്ടും ഒരു രാത്രിയും കൂടി അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് വീണ്ടും കൃപ തന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം മുഴുവനും അങ്ങ് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തതിനായി നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ഹിതമല്ല, അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറിയതിനെ ഓർത്ത്, അങ്ങ് നിറവേറ്റിയതിനെ ഓർത്ത് അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, സകല ദുരന്തങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, മറഞ്ഞിരുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ അവിടുന്ന് സംരക്ഷിച്ചതിനെ ഓർത്ത് അങ്ങയുടെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തിന് ഞങ്ങൾ മഹത്വം അർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ അങ്ങ് ചെയ്ത എല്ലാ അത്ഭുത പ്രവൃത്തികൾക്കും ഇന്നുവരെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചതിനും ഞങ്ങൾ കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ ശക്തി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു തന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ശക്തിയോടെയും പൂർണ്ണ ആത്മാവോടുകൂടിയും അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങയുടെ നാമത്തിന് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുന്നു. കർത്താവേ, മനുഷ്യരുടെ ഇടയിൽ അങ്ങയുടെ നാമം, അങ്ങയുടെ മഹത്വം, അങ്ങയുടെ പ്രവൃത്തികൾ എത്രയോ ഉന്നതമാണ്. അവിടുന്ന് എത്രമാത്രം കാരുണ്യവാനും സ്നേഹസമ്പൂർണനുമാണ്. ദൈവമേ, അവിടുന്ന് സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി. അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ, അങ്ങയുടെ ശക്തിപ്രഭാവം കാണുവാൻ അങ്ങയുടെ മക്കളായ ഇസ്രായേലരെ അവിടുന്ന് അനുവദിച്ചല്ലോ. അതുപോലെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വലിയ അനുഗ്രഹങ്ങൾ ചുരിഞ്ഞ് അസാധ്യകാര്യങ്ങളെ സാധ്യമാക്കിയ ദൈവമേ, അങ്ങേക്ക് സർവമഹത്വവും അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ കൂടുതലായി ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ചറിഞ്ഞ് ഞങ്ങളുടെ എല്ലാ ഹൃദയത്തിൻ്റെ വേദനയും ദുഃഖവും അതോടൊപ്പം ഹൃദയത്തിലുള്ള ഞങ്ങളുടെ എല്ലാ അഹങ്കാരവും പാപവും അവിടുന്ന് തുടച്ചു നീക്കണമേ. ദൈവമേ, ഞങ്ങൾ പാപികളായ മനുഷ്യരാണ്. ഞങ്ങളുടെ പാപത്തിൽ ഏറ്റവും പ്രധാനമായത് ഞങ്ങളുടെ അഹങ്കാരമാണ്. കർത്താവേ, എളിമയുള്ളവനെ കർത്താവ് ഉയർത്തുന്നു, അഹങ്കാരിയെ കർത്താവ് ചിതറിക്കുന്നു എന്നരുളി ചെയ്തിട്ടുണ്ടല്ലോ. ദൈവമേ, ഞങ്ങൾക്ക് എളിമ നൽകി അങ്ങ് ഞങ്ങളെ
ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ അശുദ്ധിയും എടുത്തു മാറ്റി ദൈവഭയത്താൽ നിറയ്ക്കണമേ. ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖനിദ്ര നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും സുഖനിദ്ര നൽകി അവരുടെ നിയോഗങ്ങളെ സാധിച്ചു കൊടുക്കണമേ. ഇപ്പോൾ ഞങ്ങൾ ഭയപ്പെട്ടിരിക്കുന്ന മേഖലകളിൽ, ഇപ്പോൾ ഞങ്ങൾ അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന മേഖലകളിൽ അവിടുന്ന് എഴുന്നള്ളി വരണമേ, അവിടുന്ന് ഇടപെടണമേ. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന എല്ലാ മേഖലകളിലും മനസ്സിൻ്റെ അസ്വസ്ഥതയും ശരീരത്തിൻ്റെ അസ്വസ്ഥതയും ഞങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള അസ്വസ്ഥത, ഞങ്ങളുടെ ജോലി മേഖലയിൽ ഞങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും അരക്ഷിതാവസ്ഥയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വേദന അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചകളെ ഓർത്ത് ഞങ്ങൾ വിഷമിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങയുടെ ശക്തി അയച്ച്, സ്നേഹത്തിൻ്റെ ശക്തി അയച്ച് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ തമ്മിൽ എപ്പോഴും സ്നേഹമുള്ളവരായിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ സ്നേഹത്താൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കലഹവും വിദ്വേഷവും വെറുപ്പും നിരാശയും അസൂയയും എടുത്തു മാറ്റി ഞങ്ങളുടെ കുടുംബത്തിലെപ്പോഴും സ്നേഹവും സമാധാനവും സന്തോഷവും നിലകൊള്ളുവാൻ കർത്താവായ ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്നും എന്നേക്കും അങ്ങ് വാഴണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ പ്രാർത്ഥന കാത്തിരിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന എത്തുന്ന സകല സ്ഥലങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായ എല്ലാ രോഗികൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ പാപികൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പാപികൾക്കും മാനസാന്തരവും രോഗികൾക്ക് രോഗശാന്തിയും നൽകി കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. സകല ആപത്തുകളിൽ നിന്നും, മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും, വർഷകാലത്തിലെ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. അതികഠിനമായ മഴയിൽ നിന്നും, കൊടുങ്കാറ്റിൽ നിന്നും, മണ്ണിടിച്ചിലിൽ നിന്നും ഞങ്ങളുടെ ജീവനെ സംരക്ഷിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവനെ അവിടുന്ന് കാത്തു സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവന് ഭീഷണിയായ എല്ലാ കാര്യങ്ങളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ സംരക്ഷിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും അവിടുന്ന് പ്രത്യേക സംരക്ഷണം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒപ്പം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനയും അസ്വസ്ഥതയും നിരാശയും എടുത്തു മാറ്റി അങ്ങയിൽ കൂടുതൽ പ്രതീക്ഷയർപ്പിച്ച് പ്രത്യാശയോടെ ജീവിക്കുവാൻ, അങ്ങയുടെ ഹിതാനുസരണം ജീവിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ. അതോടൊപ്പം അങ്ങയുടെ മഹത്വം ദർശിക്കുവാൻ, അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഒരു പ്രഭാതം കൂടി, ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയം, ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്ന എല്ലാ മക്കൾക്കും പ്രത്യേക സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ വാഹനങ്ങളെ സംരക്ഷിക്കണമേ. വാഹനങ്ങൾ ഓടിക്കുന്ന എല്ലാ വ്യക്തികളെയും സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവേ, അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പ്രത്യേക സംരക്ഷണവും ഗാഠനിദ്രയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുകയും സമാധാനപരമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവീകരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.